ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാറേ, ഞാൻ കണ്ണൂരിൽ നിന്നാണേ. ആ കണ്ണൂര്, പറയൂ. പിന്നെ 1968 1968 നവംബർ 11. നവംബർ 11 സമയം? നവംബർ 17 ആണ് സാറേ. ഓ, 17. ആ ആവട്ടെ ആവട്ടെ. സമയം രവിവാരം ഉദിച്ച് ഓക്കെ 23:30 നാഴിക പുലർന്നപ്പോൾ ജനിച്ചു. 23:30 നാഴിക പുലർന്നപ്പോൾ. ഓ ശരി ശരി. അപ്പോൾ ഏതാണ്ടൊരു പിന്നെ 4 മണി ആ സമയം അങ്ങനെ വരും. 23 നാഴിക ആ 23 നാഴിക എന്ന് മാത്രമേ അറിയുള്ളൂ. 23 നാഴിക പുലർന്നപ്പോൾ എന്ന് മാത്രമേ അറിയുള്ളൂ അല്ലേ? അത്രയേ ഉള്ളൂ. 23:30 പുലർന്നപ്പോൾ ജനിച്ചു. 23:30 അപ്പൊ 23 നാഴിക 30 വിനാഴിക. ഓക്കെ. ശരി, അപ്പൊ നിങ്ങൾ ജനിച്ചിരിക്കുന്നത് 3:54 3:54 നിങ്ങളുടെ ജനനം. ഇനിയെങ്കിലും അത് ഓർത്ത് വെക്കുക പ്രത്യേകം, കേട്ടോ? ശരി ശരി. 3:54 വൈകുന്നേരം. ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ നക്ഷത്രം അത്തമാണ്. ഇപ്പം നടക്കുന്നത്, ഇപ്പം വയസ്സ് 50 വയസ്സും 9 മാസവുമായി. അപ്പോ നടക്കുന്നത് ശനിയാണ്. ആ ശനിദശ ആയതുകൊണ്ട് തന്നെ ലഗ്നത്തിലാണ് ശനിയുടെ നിൽപ്പ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക്. ആരോഗ്യ സംബന്ധമായി ഈ സന്ധികൾക്കൊക്കെ വേദന അനുഭവപ്പെടുക, ഈ മുട്ടിന് വേദന, ഈ ഡിസ്കിൻ്റെ അവിടെ വേദന, ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെട്ടേക്കും. അപ്പോൾ അതിന് വേണ്ട ചികിത്സകൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. ഈ ശനി നമുക്ക് കുറേ കാലത്തേക്ക് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് വളരെ ഗൗരവത്തിൽ തന്നെ അതിനെ ചെയ്തില്ല എങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. ഇനിയും 2011 തുടങ്ങിയ ശനിയാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് പിന്നെ ഇനിയും പിന്നെ 20 വരെ, അതായത് 11 കൊല്ലം ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ 11 കൊല്ലം ഇനിയും ശനി ഇങ്ങനെ നമ്മളെ എന്താ, ഒപ്പം അതിൽ കുറച്ച് വീഴ്ചയും ശ്രദ്ധിക്കണം. അതെ, ആ വീഴുന്നത് ചെറിയ വീഴ്ചയാണല്ലോ, ആ വലിയ വീഴ്ച വരാതെ നോക്കണം. ഇപ്പൊ നമുക്ക് ഒരു അടി ഒരു സ്റ്റെപ്പ് എന്താ പറയാ, നമ്മളെ സ്റ്റെയർകേസ് കയറുമ്പോൾ ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് വീണാലും വീഴ്ചയാണ്. അതേസമയം അത് മേലെ നിന്ന് വീണ് കഴിഞ്ഞാൽ അവസ്ഥ മാറിയില്ലേ? അപ്പൊ അതേപോലെ വലിയ വീഴ്ചകൾ ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തിൽ ഞാൻ പറയുന്നതാണ്. അപ്പൊ അത് നമ്മളെ ഒപ്പം കുറച്ച് ഭാരമുള്ള സ്ത്രീ അല്ലേ അങ്ങനെ? ആ അപ്പൊ ഇവിടെ അങ്ങനെയാണ് കാണുന്നത്, കുറച്ച് തടിച്ച പ്രകൃതക്കാരിയാണെന്ന്. അപ്പൊ ഈ തടിച്ച പ്രകൃതക്കാരിയായാൽ വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട്, വളരെ പിന്നെ പ്രത്യേകിച്ചിട്ട് മഴക്കാലത്ത് വഴുക്കലുള്ള സ്ഥലത്തൊക്കെ നടക്കുമ്പോഴൊക്കെ വളരെ വളരെ പിന്നെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. പിന്നെ ഒപ്പം നമ്മളെ ഈ ഇപ്പോൾ ഉള്ള ഈ സന്ധിവേദനകൾക്ക് നല്ല ആയുർവേദ ചികിത്സയാണ് ഉത്തമം. എന്തോ പണത്തിന്റെ കാര്യത്തിൽ ഒരു ഭാഗ്യപതി ആയിട്ടാണ് കാണുന്നത് ഇവിടെ. ഒരു ദാരിദ്ര്യം എന്തായാലും അനുഭവിക്കാൻ വിധിയില്ല. അത് ശശിമംഗള യോഗക്കാരിയാണ്. ശശിമംഗള യോഗം ആവശ്യത്തിന് പണം എവിടുന്നോ കയ്യിൽ വരുമെന്നാണ്. അത് ഈ ശരീരത്തിലും അതിന് വിഷമൊന്നുമില്ല. എപ്പോഴും പൈസ ഇങ്ങനെ കയ്യിലുണ്ടാവും. മഹാഭാഗ്യവതിയാണ് ആ വിഷയത്തിൽ നിങ്ങൾ. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടല്ലേ. അപ്പൊ സംഭവം ഇതാണ്, ഇവിടെ ജാതക ഫലമാണത്. ആ ഒരു ഫലം നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ജീവിതം പിന്നെ അർത്ഥമില്ലാതായി പോകും. നമ്മൾ ഈ സർവശൂന്യം ദരിദ്രത എന്നാണ് പറയുക. നമുക്ക് ദാരിദ്ര്യം വന്നാൽ സർവവും ശൂന്യമായി തോന്നും. അപ്പൊ നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. ദേവീഭക്തനായ ഇന്ദുലാലിന്റെ വർത്തമാനമാണ്, അത് ഒരിക്കലും മാറ്റം വരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു വലിയൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായ ആയുർവേദ ചികിത്സകളൊക്കെ നടത്തിയിട്ട് നിങ്ങളുടെ ഈ
പിന്നെ രോഗം ഒക്കെ വർദ്ധിക്കാതിരിക്കാൻ നോക്കാം. അത് അതുകൊണ്ട് അത് വളരെയേറെ പിന്നെ ഇതായിട്ട്. പിന്നെ മറ്റു ചില പരിഹാരങ്ങളും ഈ ജാതക പ്രകാരം നല്ലതാണ്. അത് പക്ഷേ ഈ രത്നധാരണവും മറ്റൊക്കെയാണ്. അതിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നേരിൽ വന്നാൽ അതിനെക്കുറിച്ചൊക്കെ പറയാം. അത് ഈ ഈ ജാതക പ്രകാരം അതും ആരോഗ്യ സംബന്ധമായിട്ടും മറ്റൊക്കെ നല്ലതാണ്. എങ്ങനെ നൂറ് ശതമാനം വീടാവുന്നവളുടെ ജാതകം തന്നെയാണല്ലോ ഈ അത്. അത് ഈ ശനിയുടെ തടസ്സം കൊണ്ടായിരിക്കാം കുറച്ച് കാലതാമസം വന്നത്. എന്തായാലും ഇപ്പം വീടിന്റെ സമയം തന്നെയാണ്. അതിന് യാതൊരു പ്രശ്നവും ഞാൻ ഇല്ല, കുഴപ്പമില്ല. വീടെടുക്കാം. വീടെടുക്കുന്നതിന് എന്താണ് കുഴപ്പം? ഇപ്പൊ ശുക്രന്റെ അപഹാരം നടക്കുകയല്ലേ. അപ്പോ ശുക്രന്റെ അപകാരം നടക്കുന്നതുകൊണ്ട് അതിന് അതിന്റെ തുടക്കം കുറിക്കാനുള്ള ഏറ്റവും നല്ല അനുകൂല സമയമാണിത്. അത് പിന്നെ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ ഇങ്ങനെ ഓരോ ഈ പറഞ്ഞതുപോലെ ശനി വന്നതിന് ശേഷം അത് അങ്ങനെ എന്തൊക്കെയോ കാരണത്താൽ നീണ്ടുപോയതായിരിക്കാനാണ് സാധ്യത. അതെ. അപ്പൊ അത് നിശ്ചയമായിട്ട് അതിനെ മറികടന്നിട്ട് അത് ചിലപ്പോ ഒരു നാല് മാസം കൂടി ഇപ്പൊ ഉള്ള ഇപ്പം ഒരു കണ്ടകശനിന്റെ ദോഷവും കൂടി ഉണ്ട്. അപ്പൊ ആ കണ്ടകശനി നാലിലെ കണ്ടകശനി നാലാം ഭാവം കൊണ്ടാണ് വീടിനെ ചിന്തിക്കുക. അപ്പൊ ആ വീടിന്റെ കാര്യത്തിൽ നാലിലെ കണ്ടകശനി തടസ്സമുണ്ടാക്കുമെന്നാണ്. അപ്പൊ അത് ഇപ്പൊ ഈ വരുന്ന ജനുവരി കൊണ്ട് അത് അവസാനിക്കും. ആ അതെ, അത് ഞാൻ പറഞ്ഞല്ലോ ശനിയിൽ പലപ്പോഴും തടസ്സങ്ങൾ അനുഭവപ്പെടും. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് നമുക്ക് ഈ പറയുന്നത് പോലെ മുമ്പോട്ട് പോകാൻ ഈ പറയുന്ന ജനുവരിക്ക് ശേഷം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറേയും കൂടി ഇപ്പം പ്രധാനമായിട്ട് നമുക്ക് വീടിന്റെ കാര്യമാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. ആ കാര്യം ഈ ജനുവരിക്ക് ശേഷം നിങ്ങൾക്ക് നടന്നു കിട്ടും. അതിനെക്കുറിച്ച് ഇനി പിന്നെ കൂടുതൽ എന്തെങ്കിലും പരിഹാരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിൽ വന്ന് കാണാം. ഓക്കെ 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 ഓക്കെ.